നമസ്കാരം മൂൾ ഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സൂര്യ 42 ന്റെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്, എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇനി കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാത്തില്ലാത്ത ആളുകൾക്കും കൂടെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സൂര്യ ഫാൻസിൻ്റെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സൂര്യ 42ന്റെ കേരള പോർഷൻസ് വരാൻ പോവുകയാണ്, ആൻഡ് കൊടൈക്കനാൽ പോർഷൻസ് വരുന്നുണ്ട്. അപ്പം നാളെ കൊടൈക്കനാലിൽ സിനിമയുടെ അടുത്ത സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പീരിയോഡിക് പോർഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ തന്നെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കൺഗുവ എന്ന് പറഞ്ഞ പേര് പോലും വരാൻ കാരണമായിട്ടുള്ള അത് ഈ ഒരു പോർഷനിലാണ്. എന്തുകൊണ്ടാണ് അതെന്നുള്ളതും അല്ലെ അത് റിവീൽ ചെയ്യുന്നതും അവരുടെ ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറയുന്ന കഥയുടെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്കെഡ്യൂളിലായിരിക്കും നമ്മുടെ മലയാളി ഫിലിം സ്റ്റാർസ് ജോയിൻ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് ഈ കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു വിവരം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റൺ സീക്വൻസ് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനുണ്ട്. അതിലൊന്ന് പീറ്റർ ഹെയ്നാണ് അതിൻ്റെ സ്റ്റൺ സംവിധാനം ചെയ്യുക എന്നറിയുന്നുണ്ട് പീരിയോഡിക് പോർഷനിൽ. അപ്പോൾ അത് പീറ്റർ ഹെയ്ൻ സംഘടന സംവിധാനം ചെയ്യുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു രംഗമായിരിക്കുന്നു, അതൊരു യുദ്ധരംഗമായിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെപ്പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങളൊന്നും മണിയറ പ്രവർത്തകരെ പുറത്തു വിട്ടിട്ടില്ല. ഇത്രയൊക്കെ കിട്ടുന്നത് തന്നെ നമുക്ക് വലിയ കാര്യം എന്നുള്ളൊരു അറിവാണുള്ളത്. അപ്പം ഇതുപോലും ഒഫീഷ്യലി കൺഫേംഡ് അല്ല കേട്ടോ, ഈ കിട്ടുന്ന റിപ്പോർട്ട്സ് ഒന്നും ഒഫീഷ്യലി കൺഫേംഡ് അല്ല. അറിയാമല്ലോ, ഒത്തിരി വൈകിട്ടാണ് പല അപ്ഡേറ്റ്സും പുറത്ത് വിടുന്നത്, അത് മനഃപൂർവ്വമാണ് എന്നുള്ള അറിയാം. ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല, സിനിമയുടെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രം ആണ് കേട്ടോ അവരങ്ങനെ ചെയ്യുന്നത്. വിട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഗംഭീരമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സോ അതുകൊണ്ട് തന്നെ ആർക്കും ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷന് ആവശ്യം ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ പ്രമോ വീഡിയോ അടുത്ത മാസം മെയിൽ വരും. ടീസർ അല്ല, പ്രമോ വീഡിയോ ആണ് വരുന്നത്. പക്ഷേ അതിൽ സൂര്യയുടെ ലുക്ക് റിവീൽ ചെയ്യും. കാരണം കഴിഞ്ഞ രണ്ട് അപ്ഡേറ്റ്സ് വന്നപ്പോഴും അതിൽ സൂര്യയുടെ അണ്ണൻ്റെ റിവീൽ ചെയ്തിട്ടില്ല, ലുക്ക് ഫേസ് റിവീൽ ചെയ്തിട്ടില്ല എന്നൊരു പരാതി ഫാൻസിന് കുറച്ച് പേർക്കെങ്കിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി കിട്ടുന്ന രീതിയിൽ മെയിൽ വരുന്ന പ്രമോ വീഡിയോയിൽ എന്താണ് ലുക്ക് എന്നുള്ള കറക്റ്റായിട്ട് റിവീൽ ചെയ്യുന്ന ഇതുണ്ട്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, പീരിയോഡിക് പോർഷൻസ് കുറേ തീരട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50% പടത്തിൻ്റെ ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട്. പീരിയോഡിക് പോർഷൻസിൻ്റെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി തീർത്തിട്ടുണ്ട്. അതിൽ ബാക്കി വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് റിലീസ് 2024ലേക്ക് നീണ്ടുപോയത്. ഓൾറെഡി അവർ ഈ ഒക്ടോബറിൽ റിലീസ് ചെയ്യാനിരുന്ന പടമാണ്, പക്ഷേ പീരിയോഡിക് പോർഷൻസ് കുറച്ച് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ ചില സ്റ്റാർസിൻ്റെ ഡേറ്റ് ക്ലാഷ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും VFX കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടും കൂടെ ആണ്. ഈ 2-3 കാരണങ്ങൾ കൊണ്ടാണ് അടുത്ത വർഷം ആദ്യത്തിലേക്ക്, അതായത് അടുത്ത പൊങ്കൽ എയിം ചെയ്തുകൊണ്ട് പടം റിലീസ് ചെയ്യാവുന്നൊരു ഇതിലേക്ക് വന്നത്, തീരുമാനത്തിലേക്ക്. സോ അതൊക്കെ കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ല മറ്റൊന്നുമല്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, UV ക്രിയേഷൻസും സ്റ്റുഡിയോ ഗ്രീനും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അത്രയും എഫേർട്ട് എടുത്തിട്ട്, അത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി, അത്രയും മാർക്കറ്റ് ചെയ്ത്, വലിയ സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പടമായിട്ട് ഇറക്കാനായിട്ടുള്ള പ്ലാനിലാണ്. തമിഴിൽ തന്നെ ഏറ്റവും വലിയ പടമായിട്ട് ഇറക്കാനുള്ള പ്ലാനിൽ 10 ഭാഷയിലോട്ട് കൊടുക്കുന്നു. ഓവർസീസ് റൈറ്റ് പോലും വലിയ കോടികൾക്ക് വിൽക്കുന്നു. എല്ലാം ഡിജിറ്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഡിയോ റൈറ്റ്സ് ആയിക്കോട്ടെ, അന്യഭാഷാ റൈറ്റ്സ് ആയിക്കോട്ടെ, ഹിന്ദി റൈറ്റ്സ് പോലും റെക്കോർഡാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും വലിയ രീതിയിൽ ബിസിനസ് നടന്നിട്ടുള്ള ഒരു സിനിമ, ബിസിനസ് തന്നെ വലിയ രീതിയിൽ നടന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവെക്കുക. കൂടാതെ മറ്റെല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇവിടെ ഈ കണ്ട ചപ്പും ചവറും ഒക്കെ പറയുന്ന, കുറേ മുഖം പോലും കാണിക്കാതെ വീഡിയോ ഇടുന്ന, കണ്ട ഗോസിപ്പെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കൂതറ ചാനലുകൾക്കൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതൊന്നുമല്ല, ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറാണ്. എപ്പോഴും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ ടാ ബൈ.